ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഹൗ ഐ ഗോട്ട് 69 ഇൻ എക്കണോമിക് ലോ, അതായത് 6D. എനിക്ക് എക്കണോമിക് ലോയ്ക്ക് 69 ഉണ്ടായിരുന്നു. എനിക്കത് എങ്ങനെയാണ് കിട്ടിയതെന്നാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യമായി ഞാൻ ഉപയോഗിച്ച റിസോഴ്സസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ICU സ്റ്റഡി മെറ്റീരിയൽ, അതിനുവേണ്ടി ഒരു ഇൻഡെക്സ് പേജ്, അതുപോലെ തന്നെ ICU കേസ് സ്റ്റഡി ഡൈജസ്റ്റർ, പിന്നെ ഒരു കമ്പൈലേഷൻ. കമ്പൈലേഷൻ്റെ മൊത്തത്തിൽ പ്രിൻ്റ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. RTP, MTP, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, സ്റ്റുഡൻസ് ജേണൽ, ഇത് ആകെ മൊത്തത്തിലുള്ള ഇതിൻ്റെ ഒരു പ്രിൻറ്റും ഇതിനു വേണ്ടിയുള്ള ഒരു ഇൻഡെക്സുമാണ്. ഞാനിത് പുറത്തുനിന്നൊരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ പുള്ളി പ്രൊവൈഡ് ചെയ്ത കമ്പൈലേഷൻ ആൻഡ് ഇൻഡെക്സ് പേജാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് എൻ്റെ മൊത്തത്തിലുള്ള റിസോഴ്സസ്. ഞാനിനി എക്സാമിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്തെന്ന് പറയാം. ഞാൻ മൊത്തത്തിൽ എക്കണോമിക് ലോ പഠിക്കുന്നതിന് വേണ്ടി 10 ഡേയ്സാണ് അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ 5 ഡേ 5 ഡേ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഇട്ടായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യം ഫസ്റ്റ് റൗണ്ട് സ്റ്റഡിയിൽ ആദ്യത്തെ 5 ഡേയ്സ് ഇതിനു വേണ്ടി അലോട്ട് ചെയ്തു. ഈ ടൈമിൽ ഞാൻ പഠിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ, മൊത്തത്തിൽ 7 ആക്റ്റായിരുന്നു എക്കണോമിക് ലോയ്ക്ക് എൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ക്ലാസ്സൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ യൂട്യൂബിലൊക്കെ റിവിഷൻ ലെക്ചേഴ്സ് നോക്കിയപ്പം മൊത്തം ഹിന്ദിയായിരുന്നു. അപ്പോൾ അത് ഒരു പുള്ളിയുടെ, ബാലകൃഷ്ണ, സി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന പുള്ളിയുടെ ഇംഗ്ലീഷ് റിവിഷൻ ലെക്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് ഫുൾ റിവിഷനാണ്. അപ്പം ഞാൻ ഓരോ ആക്ട് പഠിക്കാനെടുക്കുമ്പോഴും ഞാൻ എന്ത് ചെയ്യും, ആദ്യം ഞാൻ ചെയ്യുന്നത് ഈ ആക്ട് പുള്ളി റിവൈസ് ചെയ്തിരിക്കുന്നത് ഫുൾ ഇരുന്ന് കേൾക്കും. ചില ആക്ടൊക്കെ നമുക്ക് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നും. അപ്പം സ്പീഡ് കൂട്ടിയിട്ട് 1.5 ഇട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഈ ആക്ട് കേട്ട് തീർക്കും. ഈ ആക്ട് കേട്ട് തീർന്നതിന് ഉടനെ ഞാൻ ആ ആക്ട് ടെക്സ്റ്റ് ബുക്കിൽ വായിക്കാൻ തുടങ്ങും. വായിക്കാൻ തുടങ്ങുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇൻഡെക്സ് പേജ്, ഞാൻ ആരുടെയൊക്കെ ഇൻഡെക്സാണ് ഏതിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങളത് നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ സ്റ്റഡി മെറ്റീരിയൽ വായിക്കുമ്പോൾ തന്നെ ഇൻഡെക്സ് പേജും കൂടി യൂസ് ചെയ്യും. കാരണം ഇപ്പോഴും നമ്മൾ ഈ ഇൻഡെക്സ് പേജ് ഫെമിലിയർ ആയില്ലെങ്കിൽ നമുക്ക് എക്സാമിന് വേണ്ടി എടുക്കുമ്പോൾ ഭയങ്കര ടഫായിരിക്കും. അപ്പോൾ ഞാൻ ആക്ട് വായിക്കുമ്പോൾ തന്നെ ഇൻഡെക്സ് പേജിൽ മാർക്ക് ചെയ്ത് ഇതിലും മാർക്ക് ചെയ്ത് പോകും. അത് ഞാൻ നമ്മുടെ ഇപ്പം ആക്ട് വായിച്ചതിൻ്റെ ഒരു ഏകദേശം നമുക്ക് ഐഡിയ ഉണ്ട്, ഒന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ വായിച്ച് മാർക്ക് ചെയ്ത് പോകും, രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോയി മാർക്ക് ചെയ്ത് പോകും. എല്ലാ ആക്ടിൻ്റെയും ലാസ്റ്റ് പോർഷൻസൊക്കെ എന്തായിരിക്കും, ഫോർമേഷൻ ഓഫ് കമ്മിറ്റി, കുറേ ചെവർ പോർഷൻസ് ആയിരിക്കും, അത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് തന്നെ മെറ്റീരിയൽ നോക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഏകദേശം ഒരു 3 ഡേയ്സ് കൊണ്ട് തന്നെ നമുക്ക് ഈ 7 ആക്ട് നോക്കി തീർക്കാൻ പറ്റും. അതിലാക്കി വലുതായിട്ടുള്ളത് റെറ ആക്ട്, IBC ആക്ട്, പിന്നെ ഫെമ ആക്ട്, ഈ പോർഷൻസാണ് കുറച്ച് വലുതായിട്ടുള്ളത്. അതിന് കുറച്ച് ടൈം എടുക്കും. ബാക്കി 4 ആക്ട് നമുക്ക് പെട്ടെന്ന് തീരും. അപ്പോൾ മൊത്തത്തിലൊരു 3 ദിവസം, നമ്മൾ എക്കണോമിക് ലോ മാത്രമാണ് പഠിക്കുന്നതെങ്കിൽ മൊത്തത്തിലൊരു 3 ദിവസം കൊണ്ട് നമുക്ക് ആക്ട് മൊത്തം വായിച്ച് തീരാൻ വേണ്ടി പറ്റും, മാർക്ക് ചെയ്ത് പോകാൻ പറ്റും. ബാക്കിയുള്ള 2 ദിവസം ഞാൻ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, കേസ് സ്റ്റഡി ഡൈജസ്റ്റർ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതെടുത്ത് വെച്ചിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ഞാൻ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കും. ഞാൻ ഈ കേസ് സ്റ്റഡി ഡൈജസ്റ്ററിൽ ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 4-5 പേജ് വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ആദ്യം ഫുൾ കേസ് സ്റ്റഡി ഡൈജസ്റ്ററിൽ ക്വസ്റ്റ്യൻ മൊത്തം വായിക്കാൻ നിൽക്കത്തില്ല. ക്വസ്റ്റ്യൻ എന്താണ് അവർ ചോദിക്കുന്നതെന്ന് നോക്കും. അതനുസരിച്ച് പോയി അതായത് MCQ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് എന്താണ് ചോദിച്ചിരിക്കുന്നതെന്ന് നോക്കും. അതനുസരിച്ച് പോയി ഞാൻ ക്വസ്റ്റ്യൻ റെഫർ ക്വസ്റ്റ്യനിലോട്ട് പോയി ആ ഉള്ള പോർഷൻ വായിച്ച് ആൻസർ ചെയ്യാനാണ് കണ്ടെത്തുന്നത്. അങ്ങനെ ഞാൻ ഈ 2 ദിവസം എന്ത് ചെയ്തു, അങ്ങനെ ശ്രമിച്ചു. അപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി എനിക്കിങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റുമെന്നൊക്കെ മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കമ്പൈലേഷൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ, ഈ കമ്പൈലേഷനും ഇൻഡെക്സും വെച്ച് എങ്ങനെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്ന് ട്രൈ ചെയ്ത് നോക്കി, ഒരു 5-6 ക്വസ്റ്റ്യൻ എടുത്തിട്ട്. അപ്പം നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇൻഡെക്സ് പേജും അതുപോലെ തന്നെ നമ്മുടെ കമ്പൈലേഷൻ വെച്ച് എങ്ങനെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്ന്. അപ്പോൾ നമുക്കൊരു 2-3 ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഏകദേശം ഐഡിയ എങ്ങനെ കിട്ടി, അങ്ങനെ അത് അടച്ചു വെച്ചു. അടുത്ത സെക്കൻഡ് റൗണ്ട് സ്റ്റഡിയിൽ വീണ്ടും ഈ സ്ട്രാറ്റജി ഞാൻ ഒന്നുകൂടെ ചെയ്തു. വീണ്ടും റിവിഷൻ ലെക്ചേഴ്സ് കേട്ടു, അതോടൊപ്പം തന്നെ സ്റ്റഡി മെറ്റീരിയൽ റീഡ് ചെയ്തു, ഇൻഡെക്സ് പേജും ഫെമിലിയർ ആയി. അപ്പം എനിക്ക് കണ്ടൻറ്റ്, ഇൻഡെക്സ് പേജ്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഇൻഡെക്സ് പേജ് വെച്ച് നമുക്ക് എങ്ങനെ ആൻസർ ഫൗണ്ട് ചെയ്യാം എന്നുള്ളത് ഞാൻ പ്രാക്ടീസ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ഈ കമ്പൈലേഷൻ്റെ അകത്ത് നിന്നാണ് വരുന്നതെങ്കിൽ അതെങ്ങനെ നമുക്ക് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കാം, അങ്ങനെ ഏകദേശം ഐഡിയ. ഇനിയെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ എക്സാമിനെയാണ്. എക്സാമിന് നമുക്ക് എക്കണോമിക് ലോയ്ക്ക് മൊത്തത്തിൽ 4 മണിക്കൂറാണുള്ളത്, 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമും അതിന് പുറമെ 4 മണിക്കൂറാണുള്ളത്. അപ്പം ഈ 15 മിനിറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്ന
നമ്മുടെ എക്കണോമിക് ലോഡൊക്കെ ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ ഈ കമ്പൈലേഷൻ്റെ അകത്ത് നിന്നും നമ്മുടെ കേസ് സ്റ്റഡിയുടെ അകത്ത് നിന്നും. അപ്പം ഈ ഫസ്റ്റ് 15 മിനിറ്റ്സിൽ നമുക്ക് ഈ നമ്മുടെ കയ്യിൽ ഇൻഡെക്സ് ഉണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അതപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെ ആൻസർ കണ്ടെത്താം എന്നുള്ളത്. അപ്പോൾ ഈ 15 മിനിറ്റിൽ ഇതിനകത്തുള്ള നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയലിൻ്റെ അകത്തു നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണോ എന്ന് നമ്മൾ നോക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ അത് മാർക്ക് ചെയ്ത് വയ്ക്കുക, നമുക്കത് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. കഴിഞ്ഞ തവണ ഒരു ക്വസ്റ്റ്യൻ ഫുൾ ആവും ഉണ്ടായിരുന്നു, ഒരു ക്വസ്റ്റ്യൻ ഹാഫ് ഹാഫ് ആയിരുന്നു, രണ്ട് ക്വസ്റ്റ്യൻ സ്പ്ലിറ്റ് ചെയ്ത് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമേ മാർക്ക് ചെയ്ത് വെച്ചു അത് രണ്ടെണ്ണം. ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്തു വയ്ക്കാം. ഇനി അഥവാ ഈ 15 മിനിറ്റിൽ നമുക്കൊന്നും കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ അതെടുത്ത് മാറ്റുക, എല്ലായിടത്തും മാറ്റുക. പിന്നെ നമ്മുടെ കയ്യിൽ എന്ത് കാണാനേ പാടുള്ളൂ, നമ്മുടെ ഇൻഡെക്സ് പേജും സ്റ്റഡി മെറ്റീരിയലും മാത്രമേ കാണാൻ പാടുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക, ഓരോ മണിക്കൂറും ഓരോ ക്വസ്റ്റ്യൻ അലോട്ട് ചെയ്യുക. ഒരു ക്വസ്റ്റ്യന് എത്ര മാർക്കാണ്, 25 മാർക്കാണ്. 10 മാർക്ക് MCQ-ഉം 15 മാർക്ക് ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഷുവർ ആയിട്ട് നമുക്ക് ഈ 4 ക്വസ്റ്റ്യൻ്റെയും MCQ-ൻ്റെ 40 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. കാരണം നമ്മുടെ കയ്യിൽ ഇൻഡെക്സ് പേജ് ഉണ്ട്, സ്റ്റഡി മെറ്റീരിയലും ഉണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ ഫൈൻഡ് ചെയ്ത് നമുക്ക് ഈ 4 എണ്ണത്തിൻ്റെയും MCQ എഴുതാൻ വേണ്ടി പറ്റും. 40 മാർക്ക് ഷുവർ ഷോട്ടായിട്ട് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഡിസ്ക്രിപ്റ്റീവ് നമ്മളെന്താ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. നമ്മൾ കേസിലോ ഇവിടെയും പോയി കേസിലോ മൊത്തം വായിക്കാൻ വേണ്ടി നിൽക്കരുത്, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ വായിക്കുക. ചിലതൊക്കെ ഡയറക്റ്റ് ആയിരിക്കും, MCQ എപ്പോഴും ഡയറക്റ്റ് ആയിരിക്കും, അതുകൊണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എളുപ്പമാണ്. ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് ഡയറക്റ്റ് എഴുതാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ഏത് ആക്റ്റാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഏത് സെക്ഷൻ ആണെന്ന് നോക്കുക. നമ്മുടെ സ്റ്റഡി മെറ്റീരിയല് ഇൻഡെക്സ് പേജ് വെച്ച് സ്റ്റഡി മെറ്റീരിയലിലേക്ക് പോവുക, നമ്മുടെ സെക്ഷൻ എന്താണ് പറയുന്നതെന്ന് എഴുതുക, ക്വസ്റ്റ്യൻ എന്താണെന്ന് എഴുതുക, അതിനുശേഷം സമ്മറൈസ് ചെയ്ത് എഴുതുക. അപ്പം മെയിൻ ആയിട്ട് ഇതിൽ ഉള്ള ഫാക്ടർ എന്ന് വെച്ചാൽ 4 എണ്ണത്തിനും ആൻസർ മാക്സിമം എഴുതുക എന്നുള്ളതാണ്. 4 എണ്ണത്തിന് ആൻസർ എഴുതിയാൽ തന്നെ നമുക്ക് ഉറപ്പായിട്ടും 65 മാർക്ക് കിട്ടും. കാരണം നമ്മൾ ഞാൻ പറഞ്ഞു MCQ എങ്ങനെ പോലും നമുക്ക് ഷുവറായിട്ട് 40 മാർക്ക് കിട്ടും. കാരണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറാണ്, നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നമുക്ക് ഇൻഡെക്സ് വെച്ച് നേരെ സ്റ്റഡി മെറ്റീരിയലിൽ നിന്ന് പോയി ആൻസർ എഴുതാം. ബാക്കിയുള്ള നമ്മുടെ 60 മാർക്ക് ഉറപ്പായിട്ട് നമ്മൾ 60 മാർക്കിനും അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്കൊരു 25 മാർക്കെങ്കിലും കുറഞ്ഞത് കിട്ടും. അപ്പം നമുക്ക് 65 മാർക്ക് കിട്ടും. അപ്പം നമ്മുടെ ഈ പ്രിപ്പറേഷൻ്റെ വലിയ ടൈമൊന്നും ഇതിനെ എടുക്കത്തില്ല. പിന്നെ ഫുൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ എവിടെയാണ്, നമ്മുടെ എക്സാം ഹോളിലെ സ്ട്രാറ്റജിയാണ്. 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇൻഡെക്സ് പേജ് വെച്ച് നമ്മുടെ കമ്പൈലേഷനിൽ നിന്ന് എഴുതാൻ പറ്റുന്നത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുക. പിന്നെ ടൈം വേസ്റ്റ് ചെയ്യരുത്, പിന്നെ ഉണ്ടോ ഉണ്ടോ എന്ന് പറഞ്ഞ് തപ്പിക്കൊണ്ടിരിക്കരുത് അതിനകത്തുള്ള ക്വസ്റ്റ്യൻ ആണെന്ന്. പിന്നെ നമുക്കറിയാം നമ്മൾ 4 ക്വസ്റ്റ്യൻ്റെ MCQ ഇത് ഓരോ ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും എടുക്കുക, ഒരു ക്വസ്റ്റ്യന് 1 മണിക്കൂർ വെച്ച് അലോട്ട് ചെയ്യുക, പെട്ടെന്ന് MCQ-ൻ്റെ ആൻസർ കണ്ടെത്തുക. ഡിസ്ക്രിപ്റ്റീവ് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊവിഷൻ എഴുതുക. അതുപോലെ തന്നെ അത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുക എന്താണ്, നമ്മുടെ കൺക്ലൂഷൻ എഴുതുക. ഇപ്പോൾ നമുക്ക് 15 മാർക്ക് കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് അതിനേക്ക് 7.5 വെച്ചെങ്കിലും കിട്ടും. അങ്ങനെ 4 എണ്ണം എഴുതിയാൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ 40 MCQ പ്ലസ് ഒരു നമ്മൾ 60 മാർക്കിന് എഴുതിയാൽ ഉറപ്പായിട്ട് ഒരു 25 മാർക്കെങ്കിലും കിട്ടും. നമുക്ക് 65 കിട്ടും. ഇത് മിനിമം കിട്ടാൻ പോകുന്ന മാർക്കാണ്. ഇങ്ങനെ കിട്ടിയാൽ തന്നെ നമുക്ക് ഗ്രൂപ്പ് ക്ലിയർ ആകും. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് അത് പാസ്സായിട്ടുള്ളത്. ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത MCQ ഫുൾ കറക്റ്റ് ആക്കാൻ നോക്കി, അതുപോലെ തന്നെ 100 മാർക്കിന് അറ്റൻഡ് ചെയ്യാൻ നോക്കി. ടൈം കൺസ്ട്രെയിൻ ആണ് ഇവിടെ നോക്കേണ്ടത്. Okay, this is my economic law journey.